ഹലോ മച്ചാമാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ട്രാവലിംഗ് അല്ല കേട്ടോ. കൊച്ചിയിലെ കടൽ കടന്ന് വന്നെത്തിയ, കൊച്ചി കാണാനെത്തിയ ഒരു പപ്പിക്കുട്ടിയുടെ കഥയാണ്. ഹലോ മച്ചാമാരെ, നമ്മുടെ മുത്താമത് ചെയ്യുന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിനെ പറ്റുള്ളൂ. മച്ചാമാരെ, നമ്മുടെ മുത്താമത് ചെയ്യുന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൊച്ചിയിലെ കടൽ കടന്ന് വന്നൊരു അടിപൊളി പപ്പിക്കുട്ടിയാണ്. ഇത് എന്റെ കയ്യിലുണ്ട് കേട്ടോ. കാണിച്ചിട്ട് ഇവന്റെ കുറെ ആക്ഷൻസും സംഭവങ്ങളൊക്കെ കാണാൻ ഭയങ്കര സുഖം. അപ്പൊ ഞാനിന്ന് അവന്റെ കുറെ ആക്ഷൻസും സംഭവങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. മിനിയേച്ചർ പിഞ്ചർ എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു കുഞ്ഞൻ പപ്പിക്കുട്ടിയാണത്. ഇതിനെ മിൻപിൻ എന്ന് വിളിക്കാറുണ്ട്. കേരളത്തിൽ കുറച്ചുപേർ മാത്രമേ മിനിയേച്ചർ പിഞ്ചർ എന്ന ഈ പട്ടിയെ ബ്രീഡ് ചെയ്യിപ്പിക്കാറുള്ളൂ. മിൻപിൻ എന്നുള്ളത് ഇവരുടെ ഓമന പേരാണ്. മിനിയേച്ചർ പിഞ്ചർ വിഭാഗത്തിൽപ്പെട്ട പട്ടികൾക്ക് ഒരു പ്രത്യേകത തോന്നാറുണ്ട്. അവർ സാധാരണ പട്ടികളിൽ നിന്ന് വ്യത്യസ്തരായി ഒരു മാൻകുഞ്ഞുങ്ങളെ പോലെ തുള്ളിച്ചാടി നടക്കുന്നത് കാണാം. ഈ പപ്പിക്കുട്ടിയുടെ കുസൃതിയെ കണ്ട് നിന്നാൽ നമ്മൾ ശരിക്കും ഭയങ്കര ഹാപ്പിയാവും, ശരിക്കും നല്ല റിലാക്സ് ആവും. മിനിയേച്ചർ പിഞ്ചർ നല്ലൊരു കാവൽക്കാരനാണ്, അതുപോലെ തന്നെ നല്ലൊരു കളിക്കൂട്ടുകാരൻ. വളരെ വൃത്തിയായിട്ടും അതുപോലെ തന്നെ ഒരു വലിയ ഡോഗ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നല്ല ആരോഗ്യവാനായി നല്ല ശൗര്യത്തോടെ ചെയ്യുന്ന പട്ടിക്കുട്ടിയാണ്. ഉടമസ്ഥരെ കാണുമ്പോൾ രണ്ടു കാലിൽ നിന്ന് തുള്ളിച്ചാടുന്നതും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കൈ കഴുകുന്നതും ഒക്കെ ഈ വിഭാഗത്തിൽപ്പെട്ട പട്ടികളുടെ പ്രത്യേകതയായി തോന്നിയിട്ടുണ്ട്. ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറഞ്ഞ പോലെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡോഗാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ മോൻ ഈ പട്ടിക്ക് പേരിട്ടിരിക്കുന്നത് ദഹായി എന്നാണ്. അപ്പോൾ ദഹായി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചാടി ഓടി മടിയിൽ വന്നൊക്കെ ഇരിക്കും. അപ്പോൾ എൻ്റെ സുഹൃത്തായ സ്മിജിൻ്റെ ഫ്രണ്ട് ഇമ്പോർട്ട് ചെയ്താണ് ഈ പട്ടിയെ ഇവിടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവനെ കടൽ കടന്ന് വന്ന പപ്പിക്കുട്ടി എന്ന് ഞാൻ വിളിച്ചത്. ഈ പട്ടി ടോയ് ബ്രീഡ് ആണെങ്കിൽ പോലും വലിയ പട്ടികളായിട്ട് ഫൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കടിപിടി കൂടാനും ആൾക്കൊരു മടിയുമില്ല, ഒരു ഭയവുമില്ലാത്ത ശൗര്യം കൂടിയ ഒരു കുഞ്ഞൻ പട്ടിയാണ്. ഇപ്പൊ ഞാനുള്ള നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ്, സ്മിജിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. സ്മിജിൻ്റെ മോഹനാണ്. ഹായ് പറഞ്ഞേ. ഒരു നേരം ഡ്രൈ ഫുഡാണ് കഴിക്കുന്നത്. ബാക്കി എല്ലാ സമയങ്ങളിലും നമ്മൾ സാധാരണ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പുള്ളിക്കാരൻ കഴിച്ചോളൂ. ഇഡ്ഡലി, ദോശ, അതുപോലെ തന്നെ തൈരും ചോറും ഒക്കെ കൂടി ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരനെ. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ നമുക്ക് കൊടുത്താൽ മതി, വലിയ ലക്ഷറി ഫുഡുകളൊന്നും ആവശ്യമില്ല. പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാനാണെങ്കിൽ റോയൽ കനാലിൻ്റെ ഡ്രൈ ഫുഡ് കിട്ടും. അപ്പോൾ അത് പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ്.
സാധാരണ ഇങ്ങനെ തന്നെ കേട്ടോ, കുറേ നേരം തുള്ളിച്ചാടി അതുപോലെ തന്നെ കുറേ നേരം നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ ഈ ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാൻ ചെയ്തത്, നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണമെന്നുള്ളത്. പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അധികം നടക്കുന്ന സീക്വൻസ് കിട്ടിയില്ല. പക്ഷേ ഒരു 4-5 സ്റ്റെപ്പോളം നടന്ന് നടന്ന് പോകുന്നത് കാണാം രണ്ട് കാലിൽ. അത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇനി ഒരു അവസരത്തിൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റിയ നല്ല പുലിക്കുട്ടിയാണ് ഈ പപ്പിക്കുട്ടി, ദി കിങ് ഓഫ് ടോയ് ബ്രീഡ്. അങ്ങനെ ഒത്തിരി നിരവധി പേരുകൾ ഈ മിനിയേച്ചർ പിഞ്ചിറന്ന ഈ പട്ടിക്കുട്ടിക്കുണ്ട്. വളരെ അലർട്ടായിട്ടുള്ള കുഞ്ഞൻ പട്ടിക്കുട്ടിയാണ് ഈ മിനിയേച്ചർ പിഞ്ചർ. വീടിൻ്റെ മുറ്റത്ത് എന്തെങ്കിലും ഒരു കുഞ്ഞനക്കം കേട്ടാൽ അത് ശ്രദ്ധിക്കുകയും ഓടിച്ചെന്ന് അതെന്താണെന്ന് നോക്കുകയും അപകടകരമായ എന്തെങ്കിലും ആണെങ്കിൽ അത് ഉടമസ്ഥരെ പെട്ടെന്ന് അറിയിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കഴിവ് ഈ പപ്പിക്കുട്ടിക്കുണ്ട്. സാധാരണ എല്ലാ പട്ടികൾക്കും ഈ കഴിവുണ്ടെങ്കിലും ഈ കുഞ്ഞ പട്ടികൾക്ക് ഈ കഴിവ് ഇത്തിരി കൂടുതലാണ്. വലിയ ചിലവില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു പപ്പിക്കുട്ടിയാണ് മിനിയേച്ചർ പിഞ്ചർ. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ അത്യാവശ്യം ഇത് കഴിച്ചോളൂ. അമിതമായ രോമ വളർച്ചയോ അതുപോലെ തന്നെ രോമം കൊഴിഞ്ഞ് വീടിനകത്തൊക്കെ വീഴുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ മിനിയേച്ചർ പിഞ്ചർ എന്ന് പറയുന്ന പട്ടിക്കില്ലട്ടോ. നമ്മൾ എവിടെയെങ്കിലും ട്രാവലൊക്കെ ചെയ്ത് പോകുമ്പോൾ ഈ പട്ടിയെ നമ്മുടെ വണ്ടിയിലൊക്കെ ഇട്ട് അതുപോലെ തന്നെ നമുക്ക് പൊക്കി എടുത്തുകൊണ്ട് പോകാനുള്ള വെയിറ്റൊക്കെ ഇതിനുള്ളൂ. അപ്പോൾ അങ്ങനെ കൊണ്ടു നടക്കാൻ ഭയങ്കര സുഖമുള്ളൊരു എന്താ പറയുക, ഒരു ടോയ് പോലെ തന്നെയാണ്. നമ്മളെ വീട്ടിലൊരു അടിപൊളി പട്ടിക്കുട്ടി വേണം, അതുപോലെ തന്നെ അത്യാവശ്യം ഗാർഡിങ് എബിലിറ്റി ഒക്കെ ഉള്ളൊരു പട്ടിക്കുട്ടി ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ പട്ടി നല്ലൊരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തൊന്നും പെട്ടെന്ന് ഇണങ്ങുന്നൊരു പട്ടിക്കുട്ടിയല്ല. സ്ട്രേഞ്ചേഴ്സ് എന്തെങ്കിലും ബിസ്ക്കറ്റോ അതേപോലെ തന്നെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ കൊടുത്താൽ അത് പെട്ടെന്ന് സ്വീകരിക്കണമെന്നില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ തിങ്ക് ചെയ്ത് ചെയ്യുന്ന പട്ടിക്കുട്ടിയാണ്. പിന്നെ ഈ പപ്പിക്കുട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് തോന്നിയത് ഇതിനെ കൂട്ടിലിടുക അല്ലെങ്കിൽ എപ്പോഴും കെട്ടിയിടുക ഇതൊക്കെ അവർക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുന്ന ഒരു സംഭവമാണ്. ഇത് എപ്പോഴും അത് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഒച്ച എടുക്കുക അല്ലെങ്കിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യും. ഇവർക്ക് ഭയങ്കര ഫ്രീഡം ആവശ്യമാണ്. അതുപോലെ തന്നെ ഫുൾ ടൈം തുള്ളിച്ചാടി നടക്കുന്നതുകൊണ്ട് നമുക്കാണെങ്കിലും നമ്മൾ കുറച്ച് തളർന്നിരിക്കുന്ന സമയത്താണെങ്കിലും ഇവരെ കുറച്ച് നേരം നോക്കിയിരുന്നാൽ മതി, നമ്മൾ പെട്ടെന്ന് എനർജറ്റിക് ആവും. കാരണം ഈ പട്ടി ഫുൾ ടൈം എനർജറ്റിക്കാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഒരു ഡോഗിനെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ പട്ടിക്കുട്ടി അടിപൊളിയായിരിക്കും. കാരണം ഇത് പെട്ടെന്ന് എന്താ പറയുക, ഉടമസ്ഥരായിട്ട് ഭയങ്കര പെട്ടെന്ന് ഇണങ്ങി വരുന്നൊരു ടൈപ്പ് പട്ടിക്കുട്ടിയാണ്. അതേപോലെ തന്നെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ട്രെയിൻ ചെയ്യാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നല്ല ഇൻ്റലിജൻ്റ് ആണ്. ട്രെയിൻ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ അറ്റൻഷൻ അത് നമുക്ക് പിടിച്ചു പറ്റുക എന്നുള്ള ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് ഒരു പ്രയാസം. കൊച്ചി കാണാൻ കടൽ കടന്നെത്തിയ ഈ പപ്പിക്കുട്ടിയും കൊണ്ട് നമ്മൾ അടുത്ത് തന്നെ ഫോട്ടോ വെച്ചിലും ചെറായ് ബീച്ചിലും അങ്ങനെ ഒത്തിരി ഔട്ട്ഡോർ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോസിൽ കൂടുതൽ ഈ പട്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ നമ്മുടെ മുത്താണ് കൊച്ചി, നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.